ആരായി തുടങ്ങിയത്? അഹ്ലുസുന്നത്തിന്റെ ആളുകളാണോ? ഒരിക്കലുമല്ല. അഹ്ലുസുന്നത്തും തെന്നിത്തെറിച്ചു പോയ മൂന്ന് ഖലീഫമാരും കാഫിറുകളാണെന്ന് പറയുന്ന അലീബ് നബി താലിബ് മാത്രമാണ് ഖിലാഫത്തിൽ അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി. പിന്നീട് വിശ്വാസത്തിലും ആചാരത്തിലും ഒക്കെ പുതിയ പുതിയ ഒരു മതം തന്നെ സ്ഥാപിച്ച ഷിയാക്കൾ, ഷിയാക്കളിൽപ്പെട്ട ഫാത്തിമികൾ, അവർ ഭരണം നടത്തിയ കാലത്താണ് മൂന്ന് നൂറ്റാണ്ടിന് ശേഷം നാലാം നൂറ്റാണ്ടിൽ ഈ സമ്പ്രദായം ആരംഭിച്ചിരുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്, ഇത് സംബന്ധമായി പഠനം നടത്തിയവർ പറഞ്ഞിട്ടുണ്ട്. മൗലിദ് ആഘോഷിക്കുന്നവർ പോലും ആ കാര്യം സമ്മതിച്ചത് ഞാനിവിടെ വായിക്കുകയുണ്ടായി. വേണമെങ്കിൽ ഇനിയും വായിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, ആ മൂന്ന് നൂറ്റാണ്ടിനകത്ത് കഴിഞ്ഞു പോയ നാല് മദ്ഹബിന്റെ ഇമാമുകളുടെ കിതാബിലും അത് കാണാതിരുന്നത്. അപ്പോൾ പിന്നെ ഒരു ചോദ്യം ഉണ്ട്, അതെന്താന്നറിയോ? മൗലീദ് ഹറാമാണ് എന്ന് വല്ല ആയത്തുണ്ടോ, ഹദീത്തുണ്ടോ? മൗലീദ് അനിസ്ലാമികമെന്ന് ഒരായത്ത് കൊണ്ട് തെളിയിച്ചാൽ ഒരു കോടി, ആയത്ത് കൂടുന്നതിനനുസരിച്ച് കോടികൾ കൂടും എന്ന്. എത്ര സൗകര്യല്ലേ വെല്ലുവിളിക്കാൻ, അല്ലേ? പുതിയ ഒരു ആചാരം ഉണ്ടാക്കുക, എന്നിട്ട് ഈ ആചാരത്തെ പേരെടുത്ത് വിമർശിച്ചതുണ്ടോ എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട്? പണ്ട് ഉമർ മൗലവി റഹിമഹുള്ള പറഞ്ഞൊരു കഥ ഉണ്ട്. ഇങ്ങനെ ഒരാള് വെല്ലുവിളിക്കുന്നു എന്ന് ഉമർ മൗലവിയോട് പറഞ്ഞപ്പോ ഉമർ മൗലവി പറഞ്ഞു, ഒരാള് ഒരു കല്യാണം നടത്തുകയാണ്. അയാളെ കല്യാണം നടത്തുമ്പോ ഒരു മുസ്ലിയാര് വന്നിട്ട് നല്ലോണം അടിച്ച് നല്ല ഭക്ഷണം കഴിച്ച് തേമ്പൊക്കെ മുട്ടിങ്ങോട്ട് ഇറങ്ങാ. ഇപ്പൊ വീട്ടുകാരന്റെ പരിചയമല്ല ആരാപ്പത്, നിങ്ങൾ ആരാണ്, എവിടുന്നേരുന്നു? ഞാൻ കാന്തപുരത്ത് നിന്നാണ്. നിങ്ങളെ പേരെന്തേന്നു? അബൂബക്കർ എന്നാണ്. അല്ല, ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരാളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാള് പറയാ, ഞാൻ കല്യാണത്തിന് വരാൻ പാടില്ല എന്നില്ലല്ലോ, എന്നോട് വരണ്ടെന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞോ? എങ്ങനെയുണ്ട് ഈ ജാതി വർത്താനം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത്? മൗലിദിന് യാതൊരു തെളിവുമില്ല, എന്നാലും അങ്ങനെ ആഘോഷിക്കരുത് എന്ന് ആയത്തുണ്ടോ? ഒരാൾ ആറോത്ത് നിസ്കരിക്കാൻ തുടങ്ങി, എന്താണോ നിസ്കരിക്കണത്? കാരണം നല്ലതല്ലേ? അഞ്ചോത്തല്ലേ നബി നിസ്കരിച്ചിട്ടുള്ളൂ, ആറ് വക്ത് നിസ്കരിക്കരുത് എന്നൊരായത്തുണ്ടോ? അങ്ങനെ ആയത്ത് കളിച്ചു കൊടുക്കാൻ കഴിയോ? ഹദീസ് ഉണ്ടോ? മകരിബ് ഒരാൾ നാല് റക്കായത്ത് ഒന്ന് നിസ്കരിക്കണം, എന്താണോ അങ്ങനെ റസൂലുള്ള മൂന്നല്ലേ നിസ്കരിച്ചത്? അതെന്താ മകരിബ് നാല് റക്കത്ത് നിസ്കരിക്കൽ ഹറാമാകുന്നു എന്നൊരു ഹദീസ് ഉണ്ടോ? അങ്ങനെ ഹദീസ് ഉണ്ടാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഷിയാക്കൾ എന്തെല്ലാം ആചാരങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്? അവർ മുഹറം മാസം വന്നാൽ തീ കത്തകൾ നിരത്തി അതിലൂടെ നഗ്നപാതരായി നടക്കുന്നു, ചെങ്ങലകൾ കൊണ്ടും മറ്റും അടിക്കുന്നു, നെഞ്ചടിച്ച് പിളർത്ത് ചോര വരുന്നു, രക്തസാക്ഷിയായി വീഴുന്നു. തനിച്ച ദുരാചാരമാണിതെന്ന് അഹ്ലുസുന്നത്തിൽ എല്ലാവർക്കും അറിയില്ലേ? അവർ പറയാണ്, ഇങ്ങനെ മുഹറം മാസത്തിൽ ഇങ്ങനെ ഒരു ആചാരം ചെയ്യൽ ഹറാമാകുന്നു എന്ന് ഒരു ആയത്ത് കൊണ്ട് തെളിയിച്ചാൽ 20 കോടി ഇനാം. ആയത്ത് കൂടുന്നതനുസരിച്ച് ഓരോ ആയത്തും 20 കോടി വീതം. ഷിയാക്കൾ വെല്ലുവിളിച്ചാൽ ഈ കുബൂരികൾ എങ്ങനെ നേരിടും? ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ വെല്ലുവിളിക്കാൻ ആർക്കാ സാധിക്കാത്തത്? ഇസ്ലാമിലൊരു കാര്യം ഉണ്ടാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കണം, പേരെടുത്ത് വിമർശിക്കാത്തതൊക്കെ ചെയ്യാ എന്ന് ഇസ്ലാമിൽ ഇല്ല. അത് മുആമലാത്തിൽ പറ്റും. ഒരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ റസൂലിനെ ചെയ്ത കച്ചവടാണോ നോക്കേണ്ടതില്ല, റസൂല് വിരോധിച്ച കച്ചവടം നോക്കിയാൽ മതി. കച്ചവടത്തിലും കൃഷിയിലും ഭൗതിക കാര്യങ്ങളിലും ഒക്കെ മുആമലാത്തിൽ പൊതുവേ വിരോധിക്കപ്പെടാത്തൊക്കെ ചെയ്യാം, പക്ഷെ ഇബാദത്തിന്റെയും പുണ്യകർമ്മത്തിന്റെയും കാര്യത്തിൽ അങ്ങനെയല്ല. ചെയ്തതെന്തോ അത് ചെയ്യലാണ്, അല്ലെങ്കിൽ ദീനിന്റെ അവസ്ഥ എന്തായിരിക്കും? സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും പ്രാധാന്യം കൽപ്പിക്കാത്ത പുതിയ ദിവസങ്ങൾ കണ്ടെത്തി, അതിനൊക്കെ പ്രാധാന്യം കൽപ്പിച്ചാൽ ഇനി കുറച്ചാലും കഴിഞ്ഞ ഹിജറാഘോഷം തുടങ്ങും. ഇസ്ലാമിന് എത്ര ഇജ്ജത്തുണ്ടായ സംഗതി ഹിജറ എന്നാൽ, അതിന്റെ ചരിത്രം പറഞ്ഞ ആർക്കാ റോം എടുത്തുപിടിക്കാത്തത്? എന്നിട്ട് ഒരു ഹിജറാഘോഷം തുടങ്ങിയ, എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഹിജറാഘോഷം പാടില്ല എന്ന ഹദീസിലുണ്ടോ? ഇപ്പൊ ബദർ ദിനം ഏറ്റവും പ്രധാനപ്പെട്ട ബദറാഘോഷം തുടങ്ങിയ, മക്കം ഫത്തഹിന്റെ ഫത്തഹാഘോഷം തുടങ്ങിയ, ഇങ്ങനെ അങ്ങോട്ട് ആഘോഷം ഉണ്ടാക്കാൻ തുടങ്ങി, എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പറയാണ് പെരുന്നാക്ക് പന്ത ഒരു ബാങ്ക് വിളിച്ച നല്ല ദിക്കറല്ലേ, അല്ലാഹു അക്ബർ, പിന്നെ രണ്ട് ഷഹാദത്ത് കലിമ, അയ്യാല സ്വലാത്ത്, ഏയ് ഇതിങ്ങനെ എല്ലാരും വേഗം ഒന്നുകൊടുത്ത് കയറണം, ഇപ്പൊ തുടങ്ങും പെരുന്നാൾസ്കാരം ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ നിൽക്കണ്ട, ഒരു ബാങ്ക് അങ്ങ് കൊടുക്ക, ഒരു ഇഖാമത്ത് മയ്യത്ത് ഇസ്കാരത്തിനും ബാങ്ക് ഇഖാമത്തും തുടങ്ങോ? എന്താ ഉസ്താദിനോട് പോയി ചോദിച്ചു, അല്ല ഉസ്താദ് എന്താ പെരുന്നാക്ക് ബാങ്ക് ഇഖാമത്തും ഇല്ലാത്ത, അള്ളാഹുവിന്റെ റസൂൽ പെരുന്നാക്ക് ബാങ്ക് കൊടുത്തില്ലാടോ, അള്ളാഹുവിന്റെ റസൂൽ മയ്യത്ത് ഇസ്കരിക്കാൻ ബാങ്ക് ഇഖാമത്തും കൊടുത്തില്ലാടോ? അതാ ഇതിന്റെ തെളിവ്, അതന്നെ തെളിവ്. മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് കൊടുത്താടത്ത് കൊടുക്കുക, ബാങ്കല്ലേ നല്ലതല്ലേ, പുതിയ പുതിയ സ്ഥലത്ത് ബാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. പുതിയ പുതിയ സ്ഥലത്ത് ഖിറാഅത്ത് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. ഞാൻ ചോദിക്കട്ടെ, തറാവീഹിന്റെ ഇടയിൽ സലാത്ത് ചെല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ എ പി മുഹമ്മദ് മുസ്യാരി പറഞ്ഞ എന്താ, ആ പ്രത്യേക സ്ഥലത്തും സന്ദർഭത്തിലും സലാത്ത് ചെല്ലൽ സുന്നത്താണെന്ന് വിചാരിച്ചാൽ തെറ്റായി. ബാങ്കിന്റെ മുമ്പ് സലാത്ത് ചെല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു, അപ്പോഴും പറഞ്ഞ എന്താ, സലാത്ത് നല്ല തന്നെയാണ്, പക്ഷെ ബാങ്കിന്റെ മുമ്പ് അങ്ങനെ സലാത്ത്, അത് ആ പ്രത്യേക സമയത്ത് സുന്നത്താന്ന് വിചാരിച്ചാൽ വിചാരിച്ചായി. അമ്പലക്കടവ് ഫൈസിയോട് ഒരാൾ ചോദിച്ചു, നമ്മളിപ്പോ നാട്ടിലൊക്കെ നിസ്കാരത്തിന് ശേഷം മൂന്ന് സലാത്തിന്റെ സമ്പ്രദായം ഉണ്ടല്ലോ, അതിന്റെ നിയമം എന്താ?
അദ്ദേഹം പറഞ്ഞു എന്റെ ചെറുപ്പത്തിലൊന്നും ഞാനത് കണ്ടിട്ടില്ല. ഏപ്പിക്കാരൻ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്, അവർ മൂന്നാക്കിയപ്പോ പിന്നെ നമ്മള് പത്താക്കി നൂറാക്കി അങ്ങനെ അത് ഇങ്ങനെ നിലന്നു പോകുന്നുണ്ട്. പക്ഷേ ഒരിക്കലും റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് അങ്ങനെ സ്വലാത്ത് സുന്നത്തുണ്ടെന്ന് വിചാരിച്ചാൽ അത് ബിദഅത്താണ്, അനാചാരമാണ്. അല്ലെങ്കിൽ സ്വലാത്ത് നിസ്കരിക്കാൻ വരുന്നത് ആശയക്കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അത്രയും ചെല്ല ഇക്കാത്തിന് ശേഷവും ചെല്ല അല്ലാതെയും ചെല്ല എന്ന് പറഞ്ഞ ക്ലിപ്പ് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. വാസ്തവത്തിൽ ബിദഅത്ത് എന്താണ് എന്നതിന്റെ യഥാർത്ഥ വിവരണം നമുക്കതിലൂടെ കിട്ടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.